ലോട്ടറികളിൽ നമ്പർ തിരുത്തി സമ്മാനം തട്ടുന്നത് കൊല്ലത്ത് നിത്യസംഭവമാകുന്നു. വഴിയോര കച്ചവടം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരാണ് തട്ടിപ്പിന് ഇരയാവുന്നവരിലേറെയും. കൊല്ലം പരവൂരിൽ ലോട്ടറി വിൽക്കുന്ന വയോധികനിൽ നിന്ന് കഴിഞ്ഞ ദിവസം 10,000 രൂപ തട്ടിയെടുത്ത അയാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കൊല്ലം പരവൂർ നഗരത്തിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഇസ്മയിൽ സഹകരണ ബാങ്ക് ജീവനക്കാരനെന്ന് പരിചയപ്പെടുത്തി മാന്യമായ വസ്ത്രം ധരിച്ച് ഇരുചക്രവാഹനത്തിലെത്തിയ ആളാണ് ഈ വയോധികനിൽ നിന്ന് കഴിഞ്ഞ ദിവസം 10,000 രൂപ തട്ടിയെടുത്തത്. സമ്മാനം അടിക്കാത്ത ടിക്കറ്റിന്റെ നമ്പർ തിരുത്തിയായിരുന്നു തട്ടിപ്പ്. 5,000 പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് 2 ടിക്കറ്റ് തന്ന്, 10,000 രൂപ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് 2 ടിക്കറ്റ് തന്ന്. അത് 3 നമ്പർ തിരുത്തിയ നമ്പറായിരുന്നു. എന്നിട്ട് 3,000 രൂപ ടിക്കറ്റും എടുത്ത് ബാക്കി 7,000 രൂപ എൻ്റെ നിന്ന് വാങ്ങിയിട്ട് പോയി. ഞാൻ ഉടനെ നിന്ന് ഇവിടെ വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ അത് നമ്പർ തിരുത്തിയ ടിക്കറ്റാണ്. തിരിച്ച് അയാളെ തിരക്കി വിളിച്ചപ്പോൾ ഇല്ല, പുള്ളി എസ് എൻ ഡി ബാങ്കിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞാണ് എൻ്റെ ടിക്കറ്റ് മാറിയത്. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നാണ് തട്ടിപ്പുകാരൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. ഹെൽമെറ്റ് കൊണ്ട് മുഖം മറച്ചിരിക്കുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ നമ്പർ പോലീസിന് കിട്ടി. അഞ്ചൽ കൊട്ടാരക്കര മേഖലകളിലും കഴിഞ്ഞ 2 മാസത്തിനിടെ സമാനമായ തട്ടിപ്പുകൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.